ഗംഭീര പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ് മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിന്റെ ദൃശ്യം 2. ചിത്രത്തെക്കുറിച്ച് എല്ലാവർക്കും മികച്ച അഭിപ്രായമാണ്. ആദ്യ ഭാഗത്തോട് 100% നീതി പുലർത്തിയ രണ്ടാം ഭാഗവുമായിട്ടാണ് ജിത്തു എത്തിയത് എന്നാണ് ആരാധകർ പറയുന്നത്. ദൃശ്യത്തിന് ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് മോഹൻലാലും എത്തിയിട്ടുണ്ട്. ദൃശ്യം 2 ലഭിക്കുന്ന അതിശയകരമായ പ്രതികരണത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർ ഇതിനകം എന്നെ സിനിമ കണ്ടിട്ട് വിളിച്ചു, മെസ്സേജുകൾ അയച്ചു, അഭിനന്ദനം അറിയിച്ചു എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നല്ല സിനിമകളെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ എല്ലായ്പ്പോഴും അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ദൃശ്യം 2 വിജയം. സിനിമയെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നിരന്തരം മെച്ചപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത്. അകമഴിഞ്ഞ നിങ്ങളുടെ ഈ സ്നേഹത്തിന് എന്റെ ആത്മാർത്ഥമായ നന്ദി. ഫെബ്രുവരി 19 ആമസോൺ പ്രൈമിലൂടെ ചിത്രം റിലീസ് ചെയ്തത്. സിനിമാ മേഖലയിലുള്ള സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ദൃശ്യം 2 കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. അതേസമയം ദൃശ്യം 2 വൻ വിജയം നേടിയ സന്തോഷത്തിലാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. ദൃശ്യം 3 ഭാഗത്തെക്കുറിച്ചുള്ള സൂചന നൽകിക്കൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ എത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചത്. ദൃശ്യം 3 ജിത്തുവിന്റെ മനസ്സിലുണ്ടെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നുമാണ് അത് മനസ്സിലായത്. അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാൽ സാറും ജിത്തുവും അതേപറ്റി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ദൃശ്യം 3 ആഗ്രഹിക്കുന്നു. ചിത്രം തിയേറ്ററിൽ റിലീസാകാത്തതിൽ നിരാശയുണ്ട്. സിനിമ തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇതൊരു പ്രത്യേക കാലഘട്ടമാണ്, അതുകൊണ്ടാണ് OTT റിലീസാക്കിയത്. 2 ഭാഗങ്ങളുടെ വിജയം വളരെ അപൂർവമാണ്. വളരെയധികം സമയമെടുത്താണ് ജിത്തു കഥ രൂപപ്പെടുത്തിയത്. തുടർന്ന് ഈ സമയം തന്നെ സിനിമ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നുവെന്നും ആന്റണി പറഞ്ഞു. 2013 ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്. മികച്ച പ്രതികരണത്തോടൊപ്പം ബോക്സ് ഓഫീസിലും ചിത്രം ഹിറ്റായിരുന്നു.